നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. നിലവിൽ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. കാരണം മകൾക്കെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ അതിൽ ഉറപ്പായും പിതാവിനെ കൂടി സംശയിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് പിതാവ് കേരളത്തിന് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ. ഈ വിഷയം തന്നെയാണ് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നത്. ആദായനികുതി വകുപ്പും റവന്യൂ ഏജൻസികളും അന്വേഷിച്ചിരുന്ന എക്സാലോജി കമ്പനിക്കെതിരായിട്ടുള്ള പരാതി ഇപ്പോൾ വൻകിട സാമ്പത്തിക വഞ്ചന കേസുകൾ അന്വേഷിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസി ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പരിധിയിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ KCDCയെ കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തൊരു കേന്ദ്ര നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും അധികം ആശങ്ക പരത്തുന്നത്. കാരണം കേരള മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള ആരോപണം, മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട അന്വേഷണം, അതിൽ കേരള സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനത്തെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. പ്രതിചേർത്ത് മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉത്തരം പറയേണ്ടത് നിരവധി പ്രമുഖരാണ്, വകുപ്പ് മന്ത്രിമാരാണ്. സർക്കാരിനെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമായി ഈ സംഭവം മാറുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനായി കഴിയുന്നത്. അങ്ങനെ വന്നാൽ, ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ, വഞ്ചനാകുറ്റം നടന്നുവെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, നേരത്തെ ബംഗളൂരു ഏജൻസി പറഞ്ഞതനുസരിച്ച് മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ മുഖ്യമന്ത്രി കസേര പോലും നഷ്ടമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ വന്നാൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടപടികളിലേക്കോ മറ്റൊരു മുഖ്യമന്ത്രിയെ നിർദ്ദേശിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കോ കാര്യങ്ങൾ കടക്കും. ഇതിലേറെ പറയുന്നു, മന്ത്രിസഭയെ പോലും താഴെയിടാനുള്ള കരുത്ത് ഈ അന്വേഷണത്തിനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം വകുപ്പ് മന്ത്രിമാരിലേക്ക് കൂടി അന്വേഷണം കടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് എക്സാലോജി എന്ന കമ്പനി. സംസ്ഥാനത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും കൈപ്പറ്റിയ ഏതാനും ചില പണത്തിൻ്റെ ഇടപാടിനെ ചൊല്ലി ആദ്യം ഒരു സംശയം ആദായനികുതി വകുപ്പ് ഉന്നയിച്ച്, പിന്നീട് ROC അന്വേഷണം നടത്തി. ROC അന്വേഷണത്തിലൂടെ ചില വിശകലനങ്ങളിലേക്ക് കടന്നു, നിഗമനങ്ങൾ ഉന്നയിച്ചു. ബംഗളൂരു ROCയും അതുപോലെ തന്നെ എറണാകുളം ROCയും സമാനമായ ചില വിവരങ്ങൾ ചൂണ്ടിക്കാട്ടി. എന്തിനേറെ പറയുന്നു, മുഖ്യമന്ത്രിയുടെ പേര് പോലും പരാമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇതുവരെ രണ്ട് സ്വകാര്യ കമ്പനികൾക്കെതിരായിട്ടുള്ള അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് ഒരു സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനം എത്തിയത് ഇത് ചരിത്രത്തിൽ ആദ്യമായി തന്നെയാണ് കരുതേണ്ടത്. അത് അന്വേഷണത്തെ മറ്റൊരു തലത്തിലേക്ക്, ഒരു ഗതിയിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട. അപ്പോൾ ഇടതുമുന്നണിയും സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ഏറെ ഭയക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്, ആശങ്ക തന്നെയാണ് നിലവിലുള്ളത്. ഈ ഘട്ടത്തിൽ കൂടിയാണ് എക്സാലോജി കമ്പനിക്കെതിരായിട്ടുള്ള പരാതി നൽകിയ പരാതിക്കാരൻ ഷോൺ ജോർജും അദ്ദേഹത്തിൻ്റെ പിതാവും ജനപക്ഷ നേതാവുമായിരുന്ന PC ജോർജും BJPയിൽ ലയിച്ചത്. ഈ സംഭവം നടന്ന ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തന്നെയാണ് അന്വേഷണം ഉന്നത ഏജൻസി ഏറ്റെടുത്ത് അന്വേഷിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത് പോലും. ഇതും സംസ്ഥാന സർക്കാരിനെ ഭയപ്പെടുത്തുന്നുണ്ട്, CPMനെ ഏറെ വിരളി പിടിപ്പിക്കുന്നുണ്ട്. എക്സാലോജിക്ക് കേസെന്ന് പറയുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. വീണ വിജയൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അച്ഛനെ കൊടുക്കാനുള്ള BJPയുടെ തന്ത്രമായി തന്നെയാണ്, രാഷ്ട്രീയ നീക്കമായി തന്നെയാണ് ഇതിനെ നോക്കി കാണേണ്ടതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എക്സാലോജി കേസുമായി ഹൈക്കോടതിയിൽ പോയ ഷോൺ ജോർജിന് BJP അംഗത്വം നൽകിയത് ഈ കേസിന് പിന്നിൽ ആരാണ് എന്നുള്ളതിനുള്ള കൂടുതൽ തെളിവ് ലഭിക്കാൻ മറ്റെന്തെങ്കിലും വേണോ എന്നുകൂടി അദ്ദേഹം ചോദിച്ചു. പല കേസുകളും പലതും കൈകാര്യം ചെയ്യുന്ന BJPയുടെ ഒരു MLA തന്നെയാണ് നിയമസഭയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമായിരുന്നു മാധ്യമങ്ങളോട് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ പൂർണ്ണമായ കാര്യങ്ങൾ ഇങ്ങനെയാണ്: എക്സാലോജിക് മൈനസ് പിണറായി വിജയൻ എന്നായാൽ പിന്നെ കേസുണ്ടാവില്ല. കേന്ദ്ര ഏജൻസികൾ കോൺഗ്രസിനെതിരെയാണെങ്കിൽ മാത്രം എതിർക്കുകയെന്ന നിലപാടാണ് പ്രതിപക്ഷത്തിൻ്റേത്. BJP കേസുകൾ പലതും കൈകാര്യം ചെയ്യുന്ന ഒരു MLA തന്നെയാണ് നിയമസഭയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത്. അത് പിന്നീട് UDF ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച കാണുവാൻ കഴിയുന്നു. എക്സാലോജി കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും തന്നെയാണ് CPM നേരിടാൻ ഒരുങ്ങുന്നത്. പിണറായി വിജയനെ എങ്ങനെ കൊടുക്കാമെന്ന് മാത്രമാണ് ഈ കേസിലൂടെ ആലോചിച്ചിരിക്കുന്നത്, തന്ത്രം മെനഞ്ഞിരിക്കുന്നത്. ഏത് ഏജൻസി വേണമെങ്കിലും അത് അന്വേഷണം നടത്തട്ടെ, ബാക്കി അതിനുശേഷം പറയാമെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ സംഘമായ ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് നിലവിൽ അന്വേഷണം ഏറ്റെടുക്കാൻ പോകുന്നത്, അന്വേഷണം കൈമാറിയിരിക്കുന്നത്. അവരന്വേഷണം നടത്തുമ്പോൾ വളരെ പ്രമാദമായ പല കേസുകളും ഏറ്റെടുത്ത ഈ ഏജൻസി, തെളിയിച്ചിട്ടുള്ള ചരിത്രമുള്ള ഈ ഏജൻസി, കേരളത്തിലെ ഈ കേസ് കൂടി ഏറ്റെടുത്ത് വീണ വിജയൻ കുറ്റക്കാരിയാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയാൽ കാര്യങ്ങളൊക്കെ തന്നെ, കളികളൊക്കെ തന്നെ മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അറസ്റ്റടക്കം നടത്താൻ അധികാരമുള്ള ഒരു ഏജൻസി കൂടിയാണിതെന്ന് വേണം മനസ്സിലാക്കാൻ. പുതിയ സംഘം എത്തുന്നതോടെ നിലവിലെ ROCയുടെ 3 സംഘം നടത്തുന്ന അന്വേഷണമൊക്കെ അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ടാകും. പിന്നീട് അതിന് പ്രസക്തി ഇല്ലാതാക്കും. ഉന്നത തലങ്ങളിലേക്കാണ് അന്വേഷണം കടക്കാൻ പോകുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ്. കരിമണൽ കമ്പനിയായ CMRLലും
വീണാഭിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിലുള്ള അന്വേഷണമായിരുന്നു ആദ്യം ഉന്നയിച്ച് കേട്ടത്. ഈ സംഭവം തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷിക്കുന്നത്. കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരടങ്ങിയ 6-അംഗ സംഘം ഈ അന്വേഷണ ചുമതല ഏറ്റെടുക്കും. അഡീഷണൽ ഡയറക്ടറായിട്ടുള്ള പ്രസാദ് അതില്ലി, ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള എം അരുൺ പ്രസാദ്, കെ പ്രഭു, എ ഗോകുൽനാഥ്, കെ എം എസ് നാരായണൻ, വരുൺ ബി എസ് എന്നിവരാണ് ഈ അന്വേഷണ സംഘത്തിലെ പ്രമുഖർ. ഈ അന്വേഷണ സംഘത്തിൻ്റെ തലവനെന്ന് പറയുന്നത് അരുൺ പ്രസാദാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നേരത്തെ തന്നെ കേട്ടിട്ടുള്ള പോപ്പുലർ ഫിനാൻസ് ചിട്ടി തട്ടിപ്പ് കേസ്, വാസൻ ഐക്കെയർ കേസ്, കാർത്തി ചിദംബരത്തിനെതിരായിട്ടുള്ള എയർസെൽ മാക്സിസ് കേസ്, അങ്ങനെ നിരവധി കേസുകൾ, ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച പല സംഭവങ്ങൾ, അതൊക്കെ തന്നെ അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് ഈ സംഘത്തിലുള്ള അരുൺ പ്രസാദ് എന്ന് പറയുന്നത്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചട്ടലംഘനമാണെന്ന് ROC വ്യക്തമായി പറയുന്നു. അതിനുള്ള കാരണം വിലയിരുത്തുന്നു. അപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവുകയാണ്. വളരെ വേഗത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോഴാണ് കേരള സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലൂടെയുള്ള KCDC ഇതിൽ പങ്കുണ്ട് എന്നുള്ള ഒരു ആരോപണത്തിലേക്ക് കടക്കുന്നത്, അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുമെന്ന ഒരു സംശയം ഉയർന്നു കേൾക്കുന്നത്. 8 മാസം കൊണ്ട് ഈ അന്വേഷണം പൂർത്തീകരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു നിർദ്ദേശമാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ഈ അന്വേഷണം പൂർത്തീകരിച്ച് ആരൊക്കെയാണോ കുറ്റക്കാർ അവരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന ദൗത്യം മാത്രമാണ് ഈ ഉദ്യോഗസ്ഥർക്കുള്ളത്. ന്യൂസ് ഡെസ്ക്, വെള്ളിവാർത്ത ഇൻസൈറ്റ്.